അധികാരത്തിൽ കടന്നു വന്നു കൂടി നമ്മൾ ഓർക്കണം. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് തീർച്ചയായും അങ്ങനെ ഒരു വാഗ്ദാനം കൂടി പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു എന്നങ്ങ് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. ശ്രീ ടി ജി മോഹൻദാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചിന്തകനാണ്, അതുപോലെ ബി ജെ പി സഹയാത്രികനാണ്, ആർ എസ് എസിന്റെ സൈദ്ധാന്തികനാണ്. ശ്രീ ടി ജി മോഹൻദാസ്, സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന എന്തൊക്കെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ ബജറ്റിൽ? അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യം പകരുന്ന ഒരു കാര്യവും ബജറ്റിൽ ഇല്ല. അത് ഇല്ലാത്തതിൽ എനിക്ക് അത്ഭുതവുമില്ല. കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പൊന്നും ആസന്നമല്ലല്ലോ. അപ്പൊ ആ സമയത്ത് കഴിയാവുന്നത്ര പണം സംഭരിക്കാനാണ് ഏത് സർക്കാരും മോഹിക്കുക. അതൊക്കെ തന്നെ ബാലഗോപാലം ചെയ്തിട്ടുള്ളൂ. പിന്നെ സാധാരണക്കാരന് ആശ്വാസം കിട്ടുന്ന കാര്യമൊക്കെ അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കാന്ന്. അതിൽ കഴിഞ്ഞിട്ട് നേരത്തെ കാലേ കൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർ മറന്നുപോകും. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പ് കുറെ ഇളവുകൾ, സാധാരണക്കാർക്കുള്ള കാര്യങ്ങൾ, പെൻഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും. ഇതിന്റെ ആവശ്യമില്ലേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ തന്നെ കയറിയ ഈ ബർഡൻ എല്ലാം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കേരളം കടക്കണിയിലാണ്. അപ്പൊ ഇതും കൂടെ എടുത്ത് തലയിൽ വെച്ചു കഴിഞ്ഞാൽ ആരിതൊക്കെ കൊടുത്തു തീർക്കും? അതുകൊണ്ട് ധനമന്ത്രി അതിൽ ശ്രീ ടി ജി മോഹൻദാസ് ഏറ്റവും രസകരമായ കാര്യമെന്നല്ല, അദ്ദേഹം അത് നേരത്തെയും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ബജറ്റിന് ശേഷവും ഈ നികുതി വർധനവിന് കാരണമായി ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം കേന്ദ്രം കേരളത്തെ അങ്ങ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക്, പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ഈ കിഫ്ബിയുടെ ബാധ്യത, അതുപോലെ പെൻഷൻ കമ്പനിയുടെ ബാധ്യത ഒക്കെ കേരളത്തിലേക്ക് മാത്രം, കേരളത്തിന് മാത്രം അടിച്ചേൽപ്പിക്കുന്നു. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ലഭിച്ച, കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഒരു ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 2 രൂപ സെസ് പോലും ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത് ശ്രീ ടി ജി മോഹൻദാസ്. അല്ല, അത് ചെയ്യാം. ഇതിലും ബുദ്ധിപരമായിട്ട് അടുത്ത നീക്കം ഉണ്ടാകും ബാലഗോപാലിന്റെയും പിണറായി വിജയന്റെ ഒക്കെ. ഇപ്പോ കേരള സാലറി പേയ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേഷൻ ഉണ്ടാക്കുക. അവരായിരിക്കും കേരള സർക്കാരിന്റെ എല്ലാ സാലറിയും കൊടുക്കുന്നത്. ആ കോർപ്പറേഷൻ കിട്ടുന്നിടത്തു നിന്നൊക്കെ കടം മേടിക്കുക. ഇതിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുക. പക്ഷേ അത് സർക്കാർ കടമായിട്ട് RBI കൂട്ടരുതെന്ന് പറയുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യതയുമില്ലാതെ മാസം ഒരു 42,000 കോടി വെച്ചിട്ട് RBI ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. കാരണം ബാധ്യത മുഴുവൻ ഈ കോർപ്പറേഷനുകളുടെയും കമ്പനികളുടെയും കിഫ്ബി പോലത്തെ ഫണ്ടുകളുടെയൊക്കെ പേരിലാണ്. ഇത് ഇതൊരു പുതിയ തോമസ് ഐസക് ഇറക്കിയ ഒരു ഫിനാൻഷ്യൽ തന്ത്രമാണിത്. അപ്പം ഇത് മറ്റ് സംസ്ഥാനങ്ങൾ അനുകരിക്കാത്തതെന്നു വെച്ചാൽ അവർക്ക് തലയ്ക്ക് വെളിവുള്ളതുകൊണ്ടാണ്. ഇവിടെ ഈ വെളിവൊക്കെയുണ്ട്, പക്ഷേ ഇവർക്ക് അറിയാം ഇത് കേന്ദ്രത്തിൻ്റെ തലയിൽ എങ്ങനെ ഇടണം എന്ന്. അപ്പം ഞാൻ കടം വാങ്ങിയിട്ടില്ല, പക്ഷേ എൻ്റെ മകൻ കടം വാങ്ങിക്കുന്നു, എൻ്റെ വസ്തു അതിന് ഞാൻ ഈടുവയ്ക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ കടക്കാരനല്ല, എനിക്കൊരു കടവുമില്ല എന്ന് പറയുന്നു. അപ്പം എൻ്റെ വസ്തു ഞാൻ ഈടുവെച്ചതോ? അതൊരു കടമല്ലേ? അതല്ല എന്നാണ് ബാലഗോപാൽ മുതൽ തോമസ് ഐസക് മുതൽ എല്ലാവരുടെയും വാദം. ഇത് അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറല്ല. കേന്ദ്രം പറയുന്നു നിങ്ങൾ ഗ്യാരണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കടമാണത്. ഇത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ഉള്ള അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ ആർക്കെങ്കിലും, ഞാൻ കടത്തിന് ബാധ്യത നിൽക്കുകയാണെങ്കിൽ, കൊലാറ്ററലായിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ അതെന്റെ ബാധ്യതയായിട്ട് കൂട്ടുകയുള്ളൂ. ഏതെങ്കിലും ബാങ്ക് പറയുമോ മോഹൻദാസിന് യാതൊരു കടവുമില്ല എന്ന്? മോഹൻദാസ് ഫിറോസിന് ജാമ്യം നിന്നിരിക്കുക. ആ ബാധ്യത മോഹൻദാസിന്റെയും കൂടെയാണ്. എപ്പോ വേണമെങ്കിലും ആ ബാധ്യത വരാം. ഇതാണ് സാധാരണ അക്കൗണ്ടിങ്. പക്ഷെ ഈ സാധാരണ അക്കൗണ്ടിങ് നിന്ന് മാറിയിട്ട് ഇവര് ഇതൊന്നും ഞങ്ങളുടെ ബാധ്യതയല്ല, ശമ്പളം ഞങ്ങളുടെ ബാധ്യതയല്ല, പെൻഷൻ ഞങ്ങളുടെ ബാധ്യതയല്ല, വികസന പ്രവർത്തനം ഞങ്ങളുടെ ബാധ്യതയല്ല, അത് കിഫ്ബിയുടെ ബാധ്യതയാണ്. കേരള സർക്കാരിന് യാതൊരു ബാധ്യതയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് മുഴുവൻ താ. ഇതാണ് അവരുടെ വാദം. ഗംഭീരമായ വാദമാണ്. അതുകൊണ്ട് ഇവർക്ക് കൈ കഴുകാൻ വളരെ എളുപ്പമാണ്. കേന്ദ്ര സർക്കാർ മുഴുവൻ തന്നില്ല, ശരിയാണ്. അവരുടെ കണക്കനുസരിച്ച്, കേരള സർക്കാരിന്റെ കണക്കനുസരിച്ച് കേന്ദ്രം തരാനുള്ളത് മുഴുവൻ തന്നിട്ടില്ല. പക്ഷേ യഥാർത്ഥ കണക്കനുസരിച്ചോ കേന്ദ്രം കൂടുതൽ കൊടുത്തിട്ടുമുണ്ട്. ഇതാണ് തർക്കം. ഇതൊക്കെ മാറ്റി വയ്ക്കുക. ഇപ്പോ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതിന് നടുക്ക് ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ? അതുകൊണ്ടാണ് ബാലഗോപാൽ വില കൂട്ടി എന്ന് പറയുന്നത് ശരിയല്ല. ബാലഗോപാൽ ടാക്സ് ആണ് കൂട്ടിയിരിക്കുന്നത്.
ഈ വർഷമാണ് ആകെ ഈ വർഷമേ കൂട്ടാൻ പറ്റൂ എന്നാണ് കാര്യം. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അപ്പൊ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് കൂടുതൽ ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ കൂട്ടാൻ പറ്റുന്ന ഒരു വർഷമൊക്കെ കൂട്ടി അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അധികാരത്തിന്റെ അടുത്തെങ്ങനെ എത്തുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം 2026 പറഞ്ഞത്. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒരു സ്റ്റേക്കും ഇല്ല എന്ന്. ഇപ്പൊ ആകെ ഉള്ളത് ഒരു MP ആണ് കേരളത്തിൽ നിന്ന്. അത് 3 അല്ലെങ്കിൽ 30 ആകാം. ഇതിക്കുള്ളിൽ പോകാൻ പോകണില്ലല്ലോ. 20 വെച്ചിട്ടൊന്നും ലോക്സഭ ഭരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഈ ഒരു ഐലൻഡ്, കേരളം എന്നുള്ള ഒരു ഐലൻഡ് CPMന്റെ കയ്യിൽ ഇരിക്കുന്നു. അത് പോകാതെ നോക്കുക എന്നുള്ളത് മാത്രമേ CPMന്റെ പ്രയോറിറ്റിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അതെ, ഞാൻ അങ്ങനെ വരികയാണ്. ശ്രീ ടി ജി മോഹൻദാസ് VK യാദർശ സാങ്കേതിക വിദഗ്ധനാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഈ രംഗത്തെ വളരെ പ്രഗത്ഭനായ